ഒരു ഘട്ടത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട നേതാവായിരുന്നു രാഹുൽ ഗാന്ധി. അതായത് നെഹ്റു കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം നേതാവായി വളരുന്നു എന്ന വിമർശനം ആദ്യം ഉന്നയിക്കപ്പെട്ടത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഒരുപക്ഷെ വിമർശനത്തെക്കാൾ ഏറെ പരിഹാസങ്ങൾ കൂടി നേരിട്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. പപ്പു പോലെയുള്ള പരാമർശങ്ങൾ, അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ, ഇത്തരത്തിലാണോ ഒരു നേതാവിനെ ആക്ഷേപിക്കേണ്ടത് എന്നൊക്കെ വലിയ വിമർശനം ആ ആക്ഷേപത്തിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെയും ആക്ഷേപിച്ച് ഇല്ലാതാക്കുക രാഹുൽ ഗാന്ധി എന്നത് ഒരു അജണ്ടയായി മാറിയിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് ഉയർന്നു വരുന്നത്. ഒപ്പം പ്രിയങ്കാ ഗാന്ധിയാകട്ടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കാലമായി മാറി നിന്നു. പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അവരുടെ ശരീരഭാഷ പോലും ഇന്ദിരാ പ്രിയദർശനിക്ക് തുല്യമാണ്. അതിൻ്റെ ഒരു സിറോക്സ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രണ്ട് നേതാക്കൾ. അവർ രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ്, എന്നാൽ എതിരാളികൾ ഭയക്കുന്ന നേതാക്കളായി ഇന്നവർ വളർന്നിട്ടില്ലേ? ആ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണാം? ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ പലതരം അദ്ദേഹത്തിന് പേരുകൾ ഒക്കെ വന്നു. അമൂൽ ബേബി എന്നുൾപ്പെടെയുള്ള പേരുകൾ നമ്മുടെ ഇവിടുന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നല്ലോ. അപ്പോ രാഹുൽ ഗാന്ധി അത്തരം വിമർശനങ്ങളൊക്കെ നേരിട്ട രാഹുൽ ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തനായ കുറെ കൂടി കരുത്തും കുറെ കൂടി രാഷ്ട്രീയപരമായ കൃത്യതയുമുള്ളൊരു രാഹുൽ ഗാന്ധിയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണാൻ കഴിയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇനി വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ കൂടുതൽ കരുത്തനായി വരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ കുറെ കൂടി ഗൗരവത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ അതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മണ്ടന്മാരുടെ നേതാവ് എന്ന് രാഹുലിനെ വിശേഷിപ്പിക്കും. അത് ഈ ചൈനയിൽ ഈ മധ്യപ്രദേശിൽ രാഹുൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഫോണുകൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് ഇനി മധ്യപ്രദേശിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫോണുകൾ ഉണ്ടാകണം നമ്മുടെ കയ്യിൽ എന്ന് രാഹുൽ പറഞ്ഞത് ഇവിടുത്തെ മൊബൈൽ ഫോൺ വ്യവസായത്തിൻ്റെ വളർച്ച അറിയാത്ത, ലോകത്തെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ ഉൽപ്പാദന കേന്ദ്രമായി ഇന്ത്യ മാറി എന്നറിയാത്തതിനാണ്. പക്ഷെ ആ ഉപയോഗിക്കുന്ന പ്രയോഗം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ രാഹുലിന് മൂർഖവും ക സർദാർ എന്നൊക്കെയുള്ള തരത്തിൽ പറയുന്നത് ഒരു പക്ഷേ രാഹുൽ കൂടുതൽ കരുത്തനായി ഈ തെരഞ്ഞെടുപ്പ്, അതായത് എവിടെ ആക്ഷേപിക്കാൻ അവസരം എതിരാളികൾക്ക് ലഭിക്കുന്നുണ്ടോ അവിടെയെല്ലാം രാഹുലിനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഈ കായ്ഫലമുള്ള മാവിലെ ഏറുവരൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് നോക്കിക്കാണാം അല്ലേ? രാഹുലിന് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് സാധാരണക്കാരുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നാണ്. സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പ്രഖ്യാപനങ്ങളുമായാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ ശക്തമായി രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. സാധാരണക്കാരൻ്റെയും ലോവർ മിഡിൽ ക്ലാസിൻ്റെയും പ്രശ്നങ്ങൾ, അവരുടെ ഇൻഷുറൻസ്, അതുപോലെ വൈദ്യുതി, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ചില ക്ഷേമ പെൻഷനുകൾ, ഗ്യാസ് തുടങ്ങിയ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ വലിയ തോതിൽ അദ്ദേഹം ഉയർത്തുന്നു. ഒപ്പം തന്നെ ഒരു കാസ്റ്റ് സെൻസസ് എന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ബി ജെ പിക്ക് ഇതൊക്കെ എത്രമാത്രം എഫക്റ്റീവായി കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞു എന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം ന്യായ് പദ്ധതി എന്നത് വിഭാവനം ചെയ്തിരുന്നു. അതായത് എല്ലാ കുടുംബങ്ങളും, ദാരിദ്ര്യം നേരിടുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു നിശ്ചിത തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും പ്രതിമാസം എന്ന തരത്തിലാണ്. അതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് യോജിക്കുന്നതാണോ എന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നുവെങ്കിൽ പോലും, അതെ, രാഹുൽ ഇപ്പോൾ രാഹുൽ തൻ്റെ ആദ്യത്തെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഈ സ്നേഹത്തിൻ്റെ കടത്ത് ഞാൻ തുറക്കും എന്നത്, ഈ നഫ്രത് കാ ബസാർ അവിടെ ഞാൻ മൊഹബത് കാ ദുക്കാൻ തുറക്കും എന്ന് പറയുന്നത്, ഈ ആ പ്രസംഗം ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ സാധാരണക്കാരനിടയിലേക്ക് കുറെ കൂടി സോഫ്റ്റായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ രാഹുൽ ഗാന്ധി വീണ്ടും കരുത്തോടുകൂടി, നമുക്ക് വേണമെങ്കിൽ അതിലേക്കൊന്ന് പോകാം. ആദ്യം രാഹുൽ ഗാന്ധി, അതായത് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? നമ്മൾ ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു, വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്നുള്ളതായിരുന്നു രാഹുലും പ്രിയങ്കയും പറഞ്ഞു വെച്ചത്. എങ്കിൽ അത് ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്. കർണാടക മാർക്കായ, ഹിമാചൽ പ്രദേശ് മാർക്കായ, നഫ്രത് 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 ബസാർ മൊഹബത് ദുക്കാൻ ഖോൽത്തേ
हम अहिंसा के सिपाही हैं, हम मारते नहीं है, मगर मध्य प्रदेश में प्यार से मारकर हमने इनको भगाया, कहा कि भाई तुम्हारे यहां भी जगह नहीं है, तुमने कर्नाटक को बहुत बुरी तरह लूटा, 40% सरकार चलाई, चलो भागो यहां से, अब कांग्रेस पार्टी की सरकार आएगी। ഇതില് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ആ ഒരു പ്രധാന കാര്യം രണ്ട് ഇടങ്ങളിൽ ഈ പ്രസംഗത്തിലുടനീളം, ഇന്നിപ്പോ വിദിഷയിലാണ് രാഹുൽ ഗാന്ധിയുടെ യോഗം ഉണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം ഉപയോഗിച്ച രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന് ഈ കർണാടക തെരഞ്ഞെടുപ്പിനെ അതുപോലെ ഹിമാചൽ തെരഞ്ഞെടുപ്പിന്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പൊ കർണാടകയിൽ വലിയ വിജയം, 137-36+1 ഒരു പിന്തുണയോടുകൂടി, അങ്ങനെ 137 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നതും, ഹിമാചലിലും സമാനമായ 68-40 എന്നതും നല്ലൊരു സ്കോറാണ്. ഇത് രണ്ടും നേടാൻ കഴിഞ്ഞു എന്നും അവിടെ നിന്നൊക്കെ ഞങ്ങൾ BJP യെ തുരത്തി ഓടിച്ചു, അത് ഇവിടെയും ആവർത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അത് നിങ്ങൾക്കും അതിന് കഴിയണം എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നു. മാത്രവുമല്ല, ഇവിടെ ഈ സ്നേഹത്തിന്റെ കട എന്ന അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലറായ സ്റ്റേറ്റ്മെന്റ് വീണ്ടും അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും.